ഹലോ ഫ്രണ്ട്സ്, ഹേർഡ് സം ഹ്യൂമാനിറ്റീസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു ചെറിയ തിരുത്തുള്ളത് എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ വീഡിയോയിൽ മെൻഷൻ ചെയ്തിരുന്നു ഇപ്രാവശ്യം പൊളിറ്റിക്സിൻ്റെ ഒരു വീഡിയോ ആയിരിക്കും ഉണ്ടാവുക എന്ന്. പക്ഷേ അതിന് വിപരീതമായിട്ട് സോഷ്യോളജിയുടെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ വീഡിയോ ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വേറെ വലിയ റീസണൊന്നുമില്ല, ഈ ചാപ്റ്റർ ആകുമ്പോൾ കുറച്ച് ഷോർട്ടാണ്, പൊളിറ്റിക്കൽ സയൻസിൻ്റെ ചാപ്റ്റർ കുറച്ച് ലെങ്തിയസ്റ്റ് ആണ്, പറ്റിയൊരു മിസ്റ്റേക്കാണ്, അതിനാദ്യമേ ക്ഷമ ചോദിക്കുന്നു. അപ്പോൾ ഇത്തവണ നമ്മൾ പഠിക്കാൻ പോകുന്നത് സോഷ്യോളജിയുടെ ഫസ്റ്റ് ചാപ്റ്ററാണ്. ഓക്കെ, റെഡിയല്ലേ? അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ സോഷ്യോളജിയുടെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ഇൻട്രൊഡ്യൂസിങ് ഇന്ത്യൻ സൊസൈറ്റി എന്നുള്ളതാണ്. ഇൻട്രൊഡ്യൂസിങ് ഇന്ത്യൻ സൊസൈറ്റി. നമുക്ക് സോഷ്യോളജിയിൽ രണ്ട് ടെക്സ്റ്റ് ബുക്സ് ആണുള്ളത്, ഇന്ത്യൻ സൊസൈറ്റി എന്നതും പിന്നെ സോഷ്യൽ ചേഞ്ച് ആൻഡ് ഡെവലപ്മെന്റ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന രണ്ട് ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് ഇത്തവണ സോഷ്യോളജിയിലുള്ളത്. അതിൽ ഇന്ത്യൻ സൊസൈറ്റി എന്ന് പറയുന്ന ടെക്സ്റ്റിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് ഇൻട്രൊഡ്യൂസിങ് ഇന്ത്യൻ സൊസൈറ്റി. അപ്പൊ ഇന്ത്യൻ സൊസൈറ്റിയുടെ ഒരു ആമുഖമാണ് ഫസ്റ്റ് ചാപ്റ്റർ. ആ ചാപ്റ്ററിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ചാപ്റ്ററിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാവും. എങ്കിലും ആ ചാപ്റ്ററിന്റെ കുറച്ച് ഡീറ്റെയിൽസിലോട്ട് പോവാം. സോഷ്യോളജി എന്ന് പറയുന്നത് മറ്റ് സബ്ജക്റ്റുകളിൽ നിന്നും, പ്രത്യേകിച്ച് മറ്റ് സോഷ്യൽ സയൻസുകളിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന ഒരു സബ്ജക്റ്റാണ്, നമ്മൾ ഫസ്റ്റ് ഇയറിലെ പഠിച്ചതാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ സോഷ്യോളജി മാത്രം മറ്റ് സബ്ജക്റ്റിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അപ്പോൾ വലിയ റീസണൊന്നുമില്ല. അതായത് സോഷ്യോളജി എന്ന് പറയുന്നത് സൊസൈറ്റിയുടെ പഠനമാണ്, സൊസൈറ്റിയുടെ പഠനമാണ്. എന്താണ് സൊസൈറ്റി? വാട്ട് ഈസ് സൊസൈറ്റി? ഈ സമൂഹം എന്ന് പറയുന്നത് എന്താണ്? നമ്മളും ഒരു പാർട്ടായ, അല്ലെങ്കിൽ നമ്മളും ഒരു മെമ്പറായിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്, സോഷ്യൽ ഗ്രൂപ്പാണ് സൊസൈറ്റി. നമ്മളും അതിൽ മെമ്പറാണ്. അപ്പോൾ നമുക്കൊരു ഐഡിയ കാണും എന്താണ് സൊസൈറ്റി, എങ്ങനെ ആവണം സൊസൈറ്റി എന്ന്. നമുക്ക് കുറച്ച് ഐഡിയാസും കുറച്ച് എക്സ്പെക്റ്റേഷൻസും നമുക്ക് സ്വന്തമായിട്ടുണ്ടാവും നമ്മുടെ സൊസൈറ്റിയെക്കുറിച്ച്. ഇപ്പോൾ നമ്മുടെ മറ്റ് സയൻസുകൾ നോക്കിക്കഴിഞ്ഞാൽ, കെമിസ്ട്രിയും ഫിസിക്സും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ, അതിൽ നമ്മൾ പാർട്ടായിട്ടില്ല. നമ്മൾ പഠിക്കുന്നത്, കെമിസ്ട്രിയിൽ പഠിക്കുന്നത് കുറച്ച് ആസിഡ്സ്, പിന്നെ എന്താണ് അതിൻ്റെ മറ്റു ചില ഭാഗങ്ങൾ, ഫിസിക്സിലെ എനർജി, പവർ, ഫോഴ്സ്, ന്യൂട്ടൺ, ഇതൊക്കെ നമ്മൾ അവിടെ എന്ത് ഫിസിക്സിൽ പഠിക്കുകയാണ്. പക്ഷേ സോഷ്യോളജിയിൽ പഠിക്കുന്നത് നമ്മളും പാർട്ടായിട്ടുള്ള, നമ്മളും ഒരു മെമ്പറായിട്ടുള്ള നമ്മുടെ സൊസൈറ്റിയെ കുറിച്ചാണ്. അപ്പോൾ നമുക്കത് ആൾറെഡി ഒരു പ്രയർ നോളജ് സൊസൈറ്റിയെ കുറിച്ച് ഉണ്ടാവും. ഇപ്പോൾ ഒരു 5-6 വയസ്സുള്ള ഒരു കുട്ടിയോട് ചോദിച്ചു കഴിഞ്ഞാലും അവന് പറയാൻ സാധിക്കും എന്താണ് സൊസൈറ്റി എന്ന്. അവൻ്റെതായ രീതിയിൽ അവന് സൊസൈറ്റിയെ എങ്ങനെയെങ്കിലും വ്യാഖ്യാനിക്കാൻ കഴിയുമായിരിക്കണം. അപ്പോ ഇങ്ങനെ ഒരു പ്രയർ നോളജ് എല്ലാവർക്കും സൊസൈറ്റിയെ കുറിച്ച് ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പൊ സോഷ്യോളജി പഠിക്കുമ്പോൾ ഈ പ്രയർ നോളജ് എങ്ങനെ അതിനെ സ്വാധീനിക്കുന്നു, എങ്ങനെ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്ന് നമുക്ക് ഫസ്റ്റിലെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എങ്ങനെയാണ് ഈ പ്രയർ നോളജ് നമ്മുടെ സോഷ്യോളജിക്കൽ സ്റ്റഡിയെ, അല്ലെങ്കിൽ സോഷ്യോളജിക്കൽ ലേണിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യുക? എങ്ങനെയായിരിക്കും? എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ, അല്ലെങ്കിൽ അത് അഡ്വാൻറ്റേജ് ആണോ ഡിസഡ്വാൻറ്റേജ് ആണോ, എന്തെങ്കിലും ഐഡിയ? ഓക്കെ, അപ്പൊ നമുക്ക് പറയാം സോഷ്യോളജി പഠിക്കുമ്പോൾ അവിടെ സൊസൈറ്റിയെ കുറിച്ചുള്ള പ്രയർ നോളജ് അഡ്വാൻറ്റേജ് ആണ്, അതേസമയം അത് ഒരു ഡിസഡ്വാൻറ്റേജുമാണ്. അഡ്വാൻറ്റേജ് എന്താണെന്നല്ലേ? അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞു മറ്റ് സബ്ജക്ട്സ് പോലെയല്ല സോഷ്യോളജി പഠിക്കുമ്പോഴെന്ന്. സോഷ്യോളജിയെ കുറിച്ചൊരു പ്രയർ നോളജ്, സൊസൈറ്റിയെ കുറിച്ചൊരു പ്രയർ നോളജ് നമുക്കുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു പേടിയും കൂടാതെ, അതായത് ബിഗിനേഴ്സിന്
ഒരു പേടിയും ഇല്ലാതെ ഈ സബ്ജക്റ്റിനെ അപ്രോച്ച് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ ഈസിലി ഇതിനെ ലേൺ ചെയ്യാൻ സാധിക്കും. അപ്പൊ ഡിസഡ്വാൻറ്റേജോ? എന്താണ് അതിൻ്റെ ഡിസഡ്വാൻറ്റേജ്? അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മൾ അറിയുന്നതെന്തും ശരിയാവണമെന്ന് നിർബന്ധമില്ല. സൊസൈറ്റിയെ കുറിച്ചുള്ള നമ്മുടെ നോളജ് എപ്പോഴും ശരിയാവില്ല. നമ്മുടേത് സബ്ജക്റ്റീവാണ്, സബ്ജക്റ്റീവ് എക്സ്പെക്റ്റേഷൻസ് ആണ്. നമ്മുടേതായ രീതിയിൽ ഇൻഡിവിജ്വൽ എക്സ്പെക്റ്റേഷൻസിലൂടെ ആയിരിക്കും നമ്മൾ ആർജിച്ചെടുത്ത പ്രയർ നോളജ്. അത് സോഷ്യോളജിക്കൽ റിയാലിറ്റീസിനോട് മാച്ച് ചെയ്യണമെന്ന് നിർബന്ധം ഉണ്ടാവില്ല. അല്ലെങ്കിൽ പലരും പല വിധത്തിലായിരിക്കും സൊസൈറ്റിയെ അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇത് പറയുമ്പോൾ എനിക്ക് പണ്ടത്തെ ഒരു കഥ ഓർമ്മ വരികയാണ്. പണ്ട് ഞാൻ കേട്ടിട്ടുള്ള ഒരു കഥയാണ്. അപ്പോൾ ഇങ്ങനെ കഥയും കവിതയൊക്കെ ആയിട്ട് നമുക്ക് ക്ലാസ് കൊണ്ടുപോകുമ്പോൾ അത് നമുക്ക് കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗും ആയിരിക്കും. പണ്ട് എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ശ്രീരാമകൃഷ്ണ പരമഹംസർ തൻ്റെ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുത്തൊരു കഥ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതായത് നാല് കുരുടന്മാർ, നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും, നാല് കുരുടന്മാർ ആനയെ കാണാൻ പോയ കഥയാണ്. എല്ലാവർക്കും പരിചയമുള്ള ഒരു കഥയാണെങ്കിലും ഞാൻ പറയുകയാണ്. നാല് കുരുടന്മാർ ആനയെ കാണാനായിട്ട് പോയി. അപ്പോൾ കുരുടന്മാരായതുകൊണ്ട് തന്നെ അവർക്ക് ആനയെ കണ്ട് മനസ്സിലാക്കി പറയാൻ പറ്റില്ല. അപ്പൊ ആദ്യത്തെ കുരുടൻ, കണ്ണുപൊട്ടൻ അല്ലെങ്കിൽ അന്ധൻ, ഈ ആനയുടെ കൊമ്പില് പിടിച്ചു. കൊമ്പിലാണ് ഈ ഇയാള് ആദ്യമേ പിടിച്ചത്. ആ കൊമ്പില് പിടിക്കുമ്പോ അയാൾക്ക് ഫീൽ ചെയ്യാൻ പറ്റില്ലേ ഈ കൊമ്പ് എങ്ങനെ ഇരിക്കുന്നു, ഏത് ഷേപ്പിലിരിക്കുന്നു? അയാള് പറഞ്ഞു, ഓ, യാന എന്ന് പറയുന്നത് കുന്തം പോലെയാണ് ഇരിക്കുന്നത്, കുന്തത്തിന്റെ ഷേപ്പിലാണ് ഇരിക്കുന്നത്. അപ്പോ രണ്ടാമത്തെ ആള് ആനയുടെ കാലിലാണ് പിടിച്ചത്. ആനയുടെ കാലിൽ പിടിച്ചിട്ട് പറഞ്ഞു, പക്ഷേ അല്ല, ആന എന്ന് പറയുന്നത് തൂണു പോലെയാണ് ഇരിക്കുന്നത്, തൂണ്. അപ്പൊ മൂന്നാമത്തെ ആള് കയ്യെത്തി നോക്കി, പിടികിട്ടിയത് ചെവിയിലാണ്. ചെവിയിലെ പിടിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും പറയുന്നത് തെറ്റാണ്, ആന എന്ന് പറയുന്നത് മുറം പോലെയാണ് ഇരിക്കുന്നത്, മുറം. അപ്പൊ നാലാമത്തെ ആള് കയ്യെത്തി വാലില് പിടിച്ചു. വാലില് പിടിച്ചിട്ട് പറഞ്ഞു, എന്താ നിങ്ങൾ ഈ പറയുന്നത്? ഒരാൾ പറയുന്നു കുന്തം പോലെയാണെന്ന്, ഒരാൾ പറയുന്നു മുറം പോലെയാണെന്ന്, ഒരാൾ പറയുന്നു തൂണ് പോലെയാണെന്ന്. ആന ആന കയറ് പോലെയല്ലേ ഇരിക്കുന്നത്? ഇങ്ങനെ ചോദിച്ചു. അപ്പൊ നാല് പേരും ഒരേ ആനയെ കുറിച്ചാണ് വ്യാഖ്യാനിച്ചത്, പക്ഷേ നാലും നാല് രീതിയിലായിരുന്നു. അതുപോലെയാണ് സോഷ്യോളജിക്കൽ സ്റ്റഡിയിൽ ഒരാൾ സൊസൈറ്റിയെ കുറിച്ച് ഒരു പ്രയർ നോളജ് കിട്ടിയാൽ ആ പ്രയർ നോളജ് എങ്ങനെയായിരിക്കും കിട്ടുക? സോഷ്യലൈസേഷൻ എന്ന് നമ്മൾ പഠിച്ചു. ആ സോഷ്യലൈസേഷൻ വഴിയായിരിക്കും കിട്ടുക. അത് പെർഫെക്റ്റ് ആവണമെന്ന് ഒരിക്കലും നിർബന്ധമില്ല. അപ്പൊ എന്താ ചെയ്യുക? ഇതാണ് ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മളെ അൺലേൺ ചെയ്യണമെന്നാണ് പറയുന്നത്. സോഷ്യോളജി പഠിക്കുമ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ചതെല്ലാം അൺലേൺ എന്ന പ്രോസസ്സിങ്ങിലൂടെ കടന്നു വേണം പഠിക്കാനെന്ന് പറയും. അത് കുറച്ച് ഡിഫിക്കൽട്ടുമാണ്. നമ്മൾ പഠിച്ചതിനെല്ലാം അൺലേൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ എക്സ്പെക്ടേഷൻസിനെ മാറ്റി വയ്ക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പം നടക്കുന്ന ഒരു കാര്യമല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ഇതാണ് പ്രയർ നോളജിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് എന്താണ് ഇതിനൊരു പരിഹാരം, എങ്ങനെ ഇതിനെ അൺലേൺ ചെയ്യാൻ പറ്റും? ഇപ്പോൾ നമ്മൾ ഈ കഥയിൽ കണ്ടതുപോലെ നാല് പേരും നാല് ഐഡിയാസ് പറഞ്ഞു. ഈ നാല് ഐഡിയാസിനെയും കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടില്ലേ ആന എന്താണെന്ന്, അല്ലെങ്കിൽ ഇത് ആനയുടെ ഓരോ പാർട്സ് ആണെന്ന്? അപ്പം നമ്മൾ നമ്മളെ തന്നെ എന്ത് ചെയ്യുക,
സ്വയം ഒന്ന് ഇൻസ്പെക്ട് ചെയ്ത് നോക്കുക, നമ്മൾ പറയുന്നത് ശരിയാണോ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അഭിപ്രായം കൂടി നമ്മൾ ചെവികൊള്ളുക. നമ്മൾ നല്ലൊരു ലിസണേഴ്സ് ആയിരിക്കണം. നല്ലൊരു ലിസണറിന് മാത്രമേ സൊസൈറ്റിയെ അതിൻ്റെ എല്ലാ മീനിങ്സോടെയും പഠിക്കാൻ സാധിക്കൂ. അപ്പൊ മറ്റുള്ളവരുടെ കണ്ണിലൂടെ നമ്മൾ നമ്മളെ തന്നെ ഒന്ന് വീക്ഷിക്കണം. ഈ പ്രോസസ്സിന് പറയുന്ന പേരാണ് സെൽഫ് റിഫ്ലക്സിവിറ്റി അഥവാ റിഫ്ലക്സിവിറ്റി. ക്ലിയർ ആയില്ലേ? അപ്പോ ഓരോരുത്തരും സൊസൈറ്റിയുടെ ഓരോ പാർട്സിനെ കുറിച്ചായിരിക്കും എന്ത് ചെയ്യുക, അല്ലെങ്കിൽ ആസ്പെക്ട്സിനെ കുറിച്ചായിരിക്കും പ്രയർ നോളജ് അച്ചീവ് ചെയ്ത് വെച്ചിരിക്കുക. അപ്പോ എന്ത് ചെയ്യാണ് സ്യൂട്ടബിൾ, ഇതിനെല്ലാം കമ്പയിൻ ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ മറ്റൊരാളുടെ അഭിപ്രായം ചെവികൊള്ളുക. എന്നിട്ട് ആ അതിൻ്റെ ബേസിസിൽ നമ്മൾ നമ്മളെ തന്നെ ക്രിറ്റിക്കലായി ഇൻസ്പെക്ട് ചെയ്യുക. ക്രിറ്റിസിസമാണ്, ഒരിക്കലും സെൽഫ് പ്രൈസിങ് അല്ല, ആത്മപ്രശംസയല്ല സെൽഫ് റിഫ്ലക്സിവിറ്റിയുടെ ഉദ്ദേശം. ക്രിറ്റിസിസമാണ്, നമ്മൾ നമ്മളെ തന്നെ വിമർശിക്കണം. മറ്റുള്ളവരുടെ കണ്ണിലൂടെ നമ്മൾ നമ്മളെ വിമർശിച്ച് നമ്മൾ ആർജിച്ചു വെച്ചിരിക്കുന്ന പ്രയർ നോളജ് അൺലേൺ ചെയ്ത് സൊസൈറ്റിയെ കുറിച്ച് ഒരു ഓൾ നോളജ് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, മറ്റൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഒരു ക്യൂബ്, ഒരു ക്യൂബിൻ്റെ ഒരു ഫേസിൽ റെഡ് പെയിന്റ് ചെയ്തിട്ടുണ്ട്, മറ സൈഡിൽ ബ്ലൂ പെയിന്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഈ വശത്തൂടെ വരുന്ന ഒരു മനുഷ്യന് തോന്നും ഈ ക്യൂബ് റെഡ് കളറാണ്. അപ്പുറത്തെ വശത്തൂടെ വരുന്ന ഒരാൾക്ക് തോന്നും ഏ അത് ബ്ലൂ കളറാണ്. ഇതാണ് എന്താണ് പ്രയർ നോളജിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ്. അപ്പോൾ അയാളൊന്ന് എന്താണ് മറ്റുള്ളവരുടെ അഭിപ്രായം കൂടെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അയാൾക്ക് മനസ്സിലാവില്ലേ എന്താണ് ഫാക്റ്റ് എന്ന്. അപ്പോൾ നമ്മൾ ഫാക്റ്റ് റിയലൈസ് ചെയ്യണം, അതാണ് സെൽഫ് റിഫ്ലക്സിവിറ്റി. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ഈ സെൽഫ് റിഫ്ലക്സിവിറ്റി ചെയ്യുക? ഞാൻ മുമ്പേ പറഞ്ഞു, നമ്മൾ നല്ലൊരു കേൾവിക്കാരനാവുക, അതാണ് ഇതിൻ്റെ ഒരൊറ്റ പോംവഴി എന്ന് പറയുന്നത്, നല്ലൊരു കേൾവിക്കാരനാവുക. നമ്മുടെ ഹെർമൻ ഹെസ്സെ എഴുതിയ സിദ്ധാർത്ഥ എന്ന നോവലുണ്ട്. ആ നോവലിൽ കഥാനായകൻ ഒരു തോണിക്കാരനെ മീറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്, ഒരു സന്ദർഭം. ഒരു തോണിക്കാരനെ യാദൃച്ഛികമായിട്ട് കണ്ടുമുട്ടുന്നു ഒരു പുഴ കടക്കാൻ. എന്നിട്ട് ആ ഒരു ക്യാരക്ടറിൽ നിന്ന്, ആ തോണിക്കാരൻ്റെ ഒരു ക്യാരക്ടറിൽ നിന്ന് ഈ കഥാനായകൻ മനസ്സിലാക്കിയ ഒരു ഫാക്റ്റ് അതിൽ എഴുതിയിട്ടുണ്ട്. നമ്മൾ നല്ലൊരു കേൾവിക്കാരനായാൽ മാത്രമേ നമുക്ക് യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കൂ. നമ്മുടെ നാവല്ല കൂടുതൽ പ്രവർത്തിക്കേണ്ടത്, ചെവിയാണ് കൂടുതൽ പ്രവർത്തിക്കേണ്ടത് എന്ന് ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്നൊരു കോട്ട് ഞാനത് ശ്രദ്ധിച്ചു. അത് ഈ സെൽഫ് റിഫ്ലക്സിവിറ്റിയുടെ കാര്യത്തിൽ വളരെ ശരിയാണ്. ആ കഥാനായകൻ ആർജിച്ചു വെച്ചിരുന്ന പ്രയർ നോളജ് എല്ലാം ശുദ്ധ അബദ്ധങ്ങളാണെന്ന് തോണിക്കാരൻ്റെ വാക്കുകളിലൂടെ അയാൾക്ക് മനസ്സിലാവുന്നു. ആ നല്ലൊരു നോവലാണ്, വായിക്കാൻ ശ്രമിക്കുക. ഓക്കെ, നമുക്ക് നമ്മുടെ വിഷയത്തിലോട്ട് വരാം, സോഷ്യോളജി. അപ്പൊ ഇന്ത്യൻ സൊസൈറ്റിയുടെ സ്ട്രക്ചറും അല്ലെങ്കിൽ എന്താണ് പൊസിഷനും ഒക്കെ നമുക്ക് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ, നമ്മൾ അന്ന് അനലൈസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യൻ സൊസൈറ്റിയുടെ ഒരു സോഷ്യൽ മാപ്പ് ലഭിക്കും. എന്താണ് ഈ സോഷ്യൽ മാപ്പ്? മാപ്പ് എന്താണ്? മാപ്പ് എല്ലാവർക്കും അറിയാം അല്ലേ? നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ അതിൻ്റെ ശരിയായിട്ടുള്ള വഴി കണ്ടുപിടിക്കാനാണ് മാപ്പുള്ളത്. എത്ര തരം മാപ്പുണ്ട്? ജോഗ്രഫിക്കൽ മാപ്പ്, പൊളിറ്റിക്കൽ മാപ്പ്, ഫിസിക്കൽ മാപ്പ്, ക്ലൈമാറ്റിക് മാപ്പ് എന്നൊക്കെ പലതരം മാപ്പുകൾ ഇപ്പോൾ ഉണ്ട്. ഹിസ്റ്റോറിക്കൽ മാപ്പ് വരെ ഉണ്ട്, ഇപ്പോൾ പിന്നെ ഗൂഗിൾ മാപ്പ് വരെ ഉണ്ട്. അപ്പോൾ അതിൽ നിന്നെല്ലാം കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മാപ്പാണ് സോഷ്യൽ മാപ്പ്. അപ്പം നമുക്കറിയാം ഒരു ജോഗ്രഫിക്കൽ മാപ്പ് എന്താണ്, നമ്മുടെ പൊസിഷൻ എവിടെയാണ് എന്ന് കാണിക്കുന്ന സ്ഥലം ഒരു മാപ്പാണ്. നമ്മുടെ സ്ഥലം എക്സാക്ട് പൊസിഷൻ എവിടെയാണ് എന്ന് കാണിക്കുന്ന മാപ്പല്ലേ ഏത്? ജോഗ്രഫിക്കൽ മാപ്പ്.
അതായത് ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കേരളം എന്ന് പറയുന്നത് വെസ്റ്റേൺ ഗട്സിനും ഒരു കടലിനും ഇടയിലാണ് ഇരിക്കുന്നത് അല്ലെങ്കിൽ കേരളം എന്ന് പറയുന്നത് കർണാടകത്തിന് താഴെയായിട്ടാണ് ഇരിക്കുന്നത് തമിഴ്നാടിൻ്റെ ഇടതുവശത്താണ് ഇരിക്കുന്നത് അല്ലെങ്കിൽ സതേൺ ഇന്ത്യയിലാണ് കേരളം സിറ്റുവേറ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് പറയാം തിരുവനന്തപുരം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ സതേൺ മോസ്റ്റ് ഡിസ്ട്രിക്റ്റാണ് എന്ന് നമുക്ക് പറയാം ജോഗ്രഫിക്കൽ മാപ്പിൻ്റെ സഹായത്തോടു കൂടി പക്ഷെ എന്താണ് സോഷ്യൽ മാപ്പ് ഒരു വലിയ ലാൻഡ് ഏരിയയിൽ നമ്മുടെ പൊസിഷൻ എവിടെയാണ് എന്ന് കാണിക്കുന്ന ജോഗ്രഫിക്കൽ മാപ്പ് പോലെ തന്നെ വലിയ ഒരു സൊസൈറ്റിയിൽ അല്ലെങ്കിൽ വലിയൊരു സോഷ്യൽ ഗ്രൂപ്പിൽ നമ്മുടെ പൊസിഷൻ എവിടെ നമ്മുടെ സോഷ്യൽ ഗ്രൂപ്പ് എവിടെ എന്ന് നമ്മുടെ റിയലൈസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന മാപ്പാണ് സോഷ്യൽ മാപ്പ് അതിനൊരു ഉദാഹരണം പറയാൻ പറ്റുന്ന ഒരു ഫാക്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു 17-18 വയസ്സായ ഒരു വ്യക്തി 17-18 വയസ്സായ ഒരു വ്യക്തി സൊസൈറ്റിയിൽ യങ്സ്റ്റേഴ്സിൻ്റെ ഗ്രൂപ്പിലായിരിക്കും പ്ലേസ് ചെയ്യപ്പെടുക അവൻ്റെ സോഷ്യൽ പൊസിഷൻ എന്ന് പറയുന്നത് യങ്സ്റ്റേഴ്സിൻ്റെ ഗ്രൂപ്പിലാണ് അതാണ് അവൻ്റെ സോഷ്യൽ പൊസിഷൻ അവൻ്റെ സോഷ്യൽ പൊസിഷൻ അതാണ് ഇപ്പോൾ ഒരു ഡോക്ടർ എന്ന് പറയുന്നത് സൊസൈറ്റിയിൽ എവിടെയാണ് ഓർഗനൈസ്ഡ് സെക്ടറിലുള്ള ഒരു എംപ്ലോയിയാണ് ആ പൊസിഷനിലാണ് അയാൾ ഇരിക്കുക പക്ഷേ ഒരു മേസൺ അല്ലെങ്കിൽ ഒരു കാർപ്പൻ്റർ അൺഓർഗനൈസ്ഡ് സെക്ടറിൽ പ്ലേസ് ചെയ്യപ്പെടും അങ്ങനെ ഒരാളുടെ സോഷ്യൽ പൊസിഷൻ മനസ്സിലാക്കാൻ സോഷ്യൽ മാപ്പ് സഹായിക്കും ഇതിനെല്ലാം പുറമെ എന്തുണ്ട് ഒരു കോമൺ സെൻസ് മാപ്പ് ഉണ്ട് അതായത് നേരത്തെ പറഞ്ഞതുപോലെ സോഷ്യലൈസേഷൻ പ്രോസസ്സിലൂടെ ഒരു വ്യക്തിക്ക് ബാല്യം തൊട്ടേ സൊസൈറ്റിയുടെ ഒരു പിക്ചർ കിട്ടുന്നുണ്ട് അങ്ങനെ ഒരു സോഷ്യൽ മാപ്പ് അവനിൽ ആൾറെഡി രൂപം കൊള്ളുന്നുണ്ട് അത് മോസ്റ്റ് പ്രോബബ്ലി അതെന്തായിരിക്കും ഓൺലി എക്സ്പെക്റ്റേഷൻസ് ആയിരിക്കും അതിനെ കോമൺ സെൻസ് മാപ്പ് എന്ന് പറയും ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ കോമൺ സെൻസ് വ്യൂസ് കോമൺ സെൻസ് എക്സ്പെക്റ്റേഷൻസ് ഇപ്പൊ എന്താണ് സോഷ്യൽ മാപ്പ് എന്ന് ക്ലിയർ ആയി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അറിയാവുന്നതാണെങ്കിൽ ഞാൻ അതിനെ റിപ്ലൈ ചെയ്യും പിന്നെ സോഷ്യോളജിയുടെ മറ്റൊരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് എന്താണ് സി റൈറ്റ് മിൽസ് ഈ പേര് ഫെമിലിയർ അല്ലേ ഫസ്റ്റ് ഇയറിൽ പഠിച്ച ഫെമിലിയർ ആയിട്ടുണ്ടാവും സി റൈറ്റ് മിൽസ് സി റൈറ്റ് മിൽസ് സോഷ്യോളജിയുടെ മറ്റൊരു ഇമ്പോർട്ടൻസ് പറയുന്നുണ്ട് എന്താണത് ഇറ്റ് ഈസ് എ ലിങ്ക് ബിറ്റ്വീൻ പേഴ്സണൽ പ്രോബ്ലംസ് ആൻഡ് പബ്ലിക് ഇഷ്യൂസ് അല്ലെങ്കിൽ സോഷ്യൽ ഇഷ്യൂസ് അതിനെ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് നമ്മളൊരു പേര് കൊടുത്തു പേഴ്സണൽ പ്രോബ്ലംസിൻ്റെയും പബ്ലിക് ഇഷ്യൂവിൻ്റെയും ഒരു ലിങ്ക് അല്ലേ എന്താണ് ഈ പേഴ്സണൽ പ്രോബ്ലം അല്ലെങ്കിൽ പബ്ലിക് ഇഷ്യൂ ഒരു വ്യക്തിയെ മാത്രം ഒരു ഇൻഡിവിജ്വലിനെ മാത്രം കൺസേൺ ചെയ്യുന്ന ഇഷ്യൂ അവൻ്റെ പേഴ്സണൽ ഇഷ്യൂ ആണ് ഇപ്പോൾ എന്താണ് SSLC കഴിഞ്ഞ് ഏത് വിഷയം തിരഞ്ഞെടുക്കണം എന്ന് ഒരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ ഒരു ടെൻഷൻ ഉണ്ടാവുന്നുവെങ്കിൽ അത് അവൻ്റെ പേഴ്സണൽ പ്രോബ്ലമാണ് മറിച്ച് ഒരു ലാർജ് സെക്ഷൻ ഓഫ് പീപ്പിളിനെ അഫക്റ്റ് ചെയ്യുന്ന ഇഷ്യൂസ് ഒരിക്കലും പേഴ്സണൽ ഇഷ്യൂസ് അല്ല അത് പബ്ലിക് ഇഷ്യൂസ് ആണ് കാസ്റ്റിസം കമ്മ്യൂണലിസം ജനറേഷൻ ഗ്യാപ്പ് ഇതൊക്കെ പബ്ലിക് ഇഷ്യൂസ് ആണ് അൺഎംപ്ലോയ്മെന്റ് ഒരാൾക്ക് മാത്രം ജോലി ലഭിക്കാതിരുന്നാൽ അത് അവൻ്റെ പേഴ്സണൽ ഇഷ്യൂ മറിച്ച് അതൊരു വലിയൊരു സൊസൈറ്റിയിലെ എന്താണ് വർക്കിംഗ് ഏജ് പീപ്പിൾസിനെ അഫക്റ്റ് ചെയ്യുമ്പോൾ അത് പബ്ലിക് ഇഷ്യൂ ആണ് അൺഎംപ്ലോയ്മെന്റ് അങ്ങനെ പേഴ്സണൽ പ്രോബ്ലംസും പബ്ലിക് പ്രോബ്ലംസും തമ്മിലുള്ള ലിങ്ക് കണ്ടെത്താൻ സോഷ്യോളജി ഹെൽപ്ഫുൾ ആണ് ഇനി നമ്മൾ അടുത്ത സെക്ഷനിലാണ് ഇന്ത്യൻ സൊസൈറ്റിയുടെ ഒരു ആമുഖം പറഞ്ഞു തുടങ്ങുക ഇതെല്ലാം
ബേസിക് ഫാക്ട്സ് ആണ് സോഷ്യോളജി പഠിച്ചു തുടങ്ങുമ്പോൾ ഉള്ളത്. ഇനി ഇന്ത്യൻ സൊസൈറ്റിയുടെ ഒരു ആമുഖം അടുത്ത സെക്ഷനിൽ പറയുന്നുണ്ട്. കൊളോണിയലിസത്തിന് ശേഷം ഇന്ത്യ എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ കൊളോണിയലിസത്തിന് മുമ്പ് ഇന്ത്യ എങ്ങനെയാണ്, കൊളോണിയലിസത്തിന് മുമ്പ് എങ്ങനെയാണ് ഇന്ത്യ, എന്തൊക്കെ ഡീമെറിറ്റ്സ് ആണ് ബ്രിട്ടീഷ് റൂൾ ഇവിടെ കൊണ്ടുവന്നത്, നമ്മുടെ ട്രഡീഷണൽ ഇൻഡസ്ട്രീസ് എല്ലാം ഡിക്ലൈൻഡ് ആയി, അഗ്രികൾച്ചർ സ്റ്റാഗ്നേറ്റഡ് ആയി. നമ്മൾ സോഷ്യോളജിയിലും എക്കണോമിക്സിലും ഹിസ്റ്ററിയിലും പൊളിറ്റിക്സിലും ഒക്കെ ആയിട്ട് പഠിച്ചതാണ് ഇതൊക്കെ. ആ അപ്പൊ ഇതെല്ലാം ഡീമെറിറ്റ്സ് ആണ്. അതേസമയം തന്നെ കുറച്ച് മെറിറ്റ്സ് അല്ലെങ്കിൽ കുറച്ച് എന്താണ് അഡ്വാൻറ്റേജസ് എന്തുണ്ട് എന്ന് ഉണ്ടാക്കി തന്നിട്ടുണ്ട് ബ്രിട്ടീഷ് റൂൾ. ഇപ്പോ നമ്മുടെ ഈ കാലാപാനി സിനിമ കാണുമ്പോൾ അറിയാം, അതിലൊരു സീനുണ്ട് മോഹൻലാലിനോട് അവിടുത്തെ ഒരു ഡോക്ടറിൻ്റെ വൈഫ് ചോദിക്കുകയാണ്, അതായത് മോഹൻലാല് മൈ കൺട്രി ഇന്ത്യ എന്ന് പറയുമ്പോൾ ആ ഒരു ബ്രിട്ടീഷ് ഡോക്ടറിൻ്റെ വൈഫ് പറയുകയാണ് ഹൗ ക്യാൻ യു സേ ദാറ്റ് യുവർ കൺട്രി ഇന്ത്യ, ഹൗ ക്യാൻ യു സേ ദാറ്റ്. അതായത് ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പ് ഇന്ത്യ എന്ന് പറയുന്നത് തമ്മിൽ തല്ലിക്കൊണ്ടിരുന്ന ഒരു കൂട്ടം പ്രിൻസിലി സ്റ്റേറ്റ്സിന്റെ കളക്ഷൻ മാത്രമായിരുന്നു, എ മിയർ കളക്ഷൻ ഓഫ് പ്രിൻസിലി സ്റ്റേറ്റ്സ്. അതിനെ യൂണിഫൈ ചെയ്ത് ഇന്ത്യ എന്ന കൺട്രി ഉണ്ടാക്കിയെടുത്തത് കൊളോണിയൽ റൂളാണ്, കൊളോണിയലിസമാണ്. അതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് മെറിറ്റ് എന്ന് പറയുന്നത്. എങ്ങനെ യൂണിഫൈ ചെയ്തു, പൊളിറ്റിക്കലി എക്കണോമിക്കലി അഡ്മിനിസ്ട്രേറ്റീവ്ലി, ഈ മൂന്ന് തരത്തിലും ഇന്ത്യയെ യൂണിഫൈ ചെയ്തെടുത്തത് ബ്രിട്ടീഷാണ്, ബ്രിട്ടീഷ് ഗവൺമെന്റ് ആണ്. പിന്നെ എന്താണ്, ബ്രിട്ടീഷ് റൂൾ തൻ്റെ തന്നെ ശത്രുവായ കൊളോണിയലിസത്തിൻ്റെ നേരെ ശത്രുവായ നാഷണലിസത്തിനെ ബിൽഡ് ചെയ്തെടുക്കുമായിരുന്നു. നാഷണാലിസം, കൊളോണിയലിസത്തിൻ്റെ നേർ വിപരീതമായ നാഷണാലിസം ബിൽഡ് ചെയ്തെടുക്കുമായിരുന്നു ബ്രിട്ടീഷ് റൂൾ. എങ്ങനെ, ഒരു ഇന്ത്യൻ കോൺഷ്യസ്നെസ്, ഞാനൊരു ഇന്ത്യനാണ്, ഞാൻ അടിമയായി കിടക്കേണ്ടവനല്ല എന്നൊരു കോൺഷ്യസ്നെസ്, അത് ഒരുപാട് സെക്ഷൻ ഇന്ത്യൻസിൽ ഉണ്ടായപ്പോൾ അതൊരു കളക്റ്റീവ് കോൺഷ്യസ്നെസ് ആയി. പിന്നെ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ മറ്റൊരു മെറിറ്റാണ്, ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ കൊളോണിയലിസത്തിൻ്റെ ഒരു നല്ലൊരു ആസ്പെക്റ്റാണ്. ഈ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ്റെ ഹെൽപ്പോടുകൂടി ഈ നാഷണാലിസ്റ്റുകൾ ബ്രിട്ടീഷിനെതിരെ ഫൈറ്റ് ചെയ്തു, കൊളോണിയലിസത്തിനെ ചലഞ്ച് ചെയ്തു. അപ്പൊ അതിന് കാരണക്കാരനായത് ബ്രിട്ടീഷ് റൂളാണ്. പിന്നെ എന്താണ് അടുത്ത എഫക്ട്സ്, ഇൻഫ്ലുവൻസ് എന്താണ് അടുത്ത കൊളോണിയലിസത്തിന്റെ ഇന്ത്യൻ സൊസൈറ്റിയിൽ? എമർജൻസ് ഓഫ് ന്യൂ ക്ലാസസ്, പുതിയ ക്ലാസുകൾ ഫോം ചെയ്യുന്നതിനെ ഹെൽപ്പ് ചെയ്തത് കൊളോണിയലിസമാണ്. അർബൻ മിഡിൽ ക്ലാസസ് എന്ന ക്ലാസ് ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞ് എന്താണ് പുതിയ ക്ലാസസ് എമർജ് ചെയ്യാൻ കൊളോണിയലിസം സഹായിച്ചു എന്ന് പറയുന്നുണ്ട്. മാത്രമല്ല ഈ നാഷണാലിസം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റോടുകൂടി നമുക്ക് നമ്മുടെ ട്രഡീഷനെയും നമ്മുടെ കൾച്ചറിനെയും നമ്മുടെ ഇൻഡസ്ട്രിയെയും ഒക്കെ തിരിച്ചു പിടിക്കാൻ സാധിച്ചു. അതൊരു ഗുഡ് എഫക്റ്റ് ആണ് അല്ലേ. അപ്പോ ഇനിയും കുറച്ച് പോയിന്റ്സ് ഉണ്ട്, എന്ത് ചെയ്യാം, നമുക്ക് അലേഡായിട്ട് കണ്ടുപിടിക്കാം ഇന്ത്യൻ സൊസൈറ്റിയിൽ കൊളോണിയലിസത്തിന്റെ ഇൻഫ്ലുവൻസ് എന്താണെന്ന്.
അപ്പൊ ഇതാണ് ഇന്ത്യൻ സൊസൈറ്റിയുടെ ഒരു ആമുഖമായിട്ട് പറയുന്നത്. കൊളോണിയലിസത്തിന് ശേഷം ഇന്ത്യ എങ്ങനെയായി വന്നു, എങ്ങനെ രൂപാന്തരപ്പെട്ടു, അല്ലെങ്കിൽ പണ്ടുള്ളതിൽ വെച്ച് ഇന്ത്യ ഇപ്പോൾ എത്രത്തോളം മെച്ചപ്പെട്ടു എന്നൊക്കെ അനലൈസ് ചെയ്യാൻ ഈ ചാപ്റ്റർ സഹായിക്കും. അതോടുകൂടി ഈ ചാപ്റ്റർ തീരുകയാണ്. അപ്പോൾ അടുത്ത ഡെമോഗ്രഫിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചാപ്റ്ററാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്കതിനെപ്പറ്റി വ്യക്തമായി ചർച്ച ചെയ്യാം. അടുത്ത വീഡിയോ പൊളിറ്റിക്കൽ സയൻസിൻ്റെതായിരിക്കും. ഷുവർ. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. പിന്നെ എനിക്ക് വേണ്ടത് പ്രൈസിങ് അല്ല. എൻ്റെ ഈ സെഷനിൽ, ഈ വീഡിയോയിൽ എന്തെങ്കിലും ഡിഫക്ട്സ് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അത് മാത്രമാണ് എനിക്ക് ആവശ്യം. എങ്കിൽ മാത്രമേ എനിക്ക് ഇനി ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കൂ. അല്ലെങ്കിൽ നിങ്ങൾ എന്നെ അറിഞ്ഞുകൊണ്ട് ചതിക്കുകയാണ് എൻ്റെ ഡിഫക്ട്സിനെ ഒളിപ്പിച്ചു വെച്ച്. എനിക്ക് ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ഹെൽപ്പ് കൂടിയേ തീരൂ. ഐ ആം എ ഡിപ്പെൻഡൻറ്റ് ഓഫ് യു. അതുകൊണ്ട് ഇതിൻ്റെ വിമർശനങ്ങൾ ധൈര്യമായി കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, താങ്ക് യു. അടുത്ത വീഡിയോയ്ക്ക് വെയിറ്റ് ചെയ്യുക. മാക്സിമം ഷെയർ ചെയ്യുക. താങ്ക് യു.